കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ നാവികരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവെ മുഖ്യ അതിഥിയായിരുന്നു. ഇന്ത്യൻ നേവൽ അക്കാദമി ബിടെക് കോഴ്സുകളും നേവൽ ഓറിയന്റേഷൻ കോഴ്സുകളും പൂർത്തിയാക്കിയ നാവികരുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. ശ്രീലങ്കയിൽ നിന്നുള്ള രണ്ടു പേരടക്കം 164 നാവികരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവെ ചടങ്ങിൽ സല്യൂട്ട് സ്വീകരിച്ചു. മികച്ച കാഡറ്റുകൾക്കുള്ള വിവിധ അവാർഡുകളും ചടങ്ങിൽ സമ്മാനിച്ചു. കഴിഞ്ഞ മെയ്യിൽ ഇന്ത്യൻ അതിർത്തിയിൽ ഉണ്ടായ ചൈനീസ് കടന്നുകയറ്റം ഇന്റലിജൻസ് വീഴ്ചയാണെന്ന വിമർശനത്തോട് യോജിക്കാനാവില്ലെന്ന് കരസേനാ മേധാവി നേവൽ അക്കാദമിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. As far as the discussions are concerned, it is in keeping with the strategic guidance we have received from time to time, and it is also in keeping with the broad understanding which had been arrived during the meeting of the respective defense ministers and the respective foreign ministers. So in going ahead with the discussions, these broad parameters are being kept in mind. And I'm sure that within these parameters, we shall be able to find some way forward. ഇന്ത്യ-ചൈന അതിർത്തിയിലെ സേനാ പിന്മാറ്റത്തെ സംബന്ധിക്കുന്ന ചർച്ചകൾ വൈകാതെ ഫലം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൈന ഉയർത്തുന്ന ഏതു വെല്ലുവിളികളും നേരിടാൻ സേന സജ്ജമാണ്. മഞ്ഞുകാലത്തെ മുന്നിൽ കണ്ട് കാശ്മീരിലേക്ക് തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റ ശ്രമമുണ്ട്. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലകളിലും വിഘടനവാദികളും കള്ളക്കടത്ത് സംഘങ്ങളും സൈന്യത്തിന് വെല്ലുവിളികൾ ഉയർത്തുന്നതായും കരസേനാ മേധാവി കണ്ണൂരിൽ പറഞ്ഞു.